എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് അതിപ്രധാനമായ ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വീഡിയോകളും കാര്യങ്ങളും ഒക്കെ യൂട്യൂബിലും മറ്റൊക്കെ അവൈലബിളാണ്. അതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അതിൽ പറയാത്ത ചില കാര്യങ്ങൾ, കുട്ടികൾ പല സമയത്തായി സംശയങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്ക് ഒരു കൺഫർമേഷൻ തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അത് ആ വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത്, പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ, ഒരുപാട് സംശയങ്ങൾ കുട്ടികൾക്ക് നിലനിൽക്കുകയാണ്. ഈ സംശയങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലൊന്ന് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ 10-ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ച് ഉടനെ തന്നെ പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയറുകൾ നടക്കുന്നതാണ്. എന്നാൽ ഈ മാസം 24-ാം തീയതിയാണ് പ്ലസ് വൺ അഡ്മിഷൻ പ്രൊസീജിയർ വെബ്സൈറ്റുകൾ ഓപ്പൺ ആകുന്നത്. അപ്പം HSCAP എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മുടെ പ്ലസ് വൺ അഡ്മിഷൻ സാധ്യമാകുന്നത്. അവിടെ ആദ്യമായിട്ട് വരുന്ന സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അക്ഷയ പോലുള്ള ഏതെങ്കിലും ഒരു ഓൺലൈൻ സമ്പ്രദായത്തിലൂടെ മാത്രമാണോ ഈ അഡ്മിഷൻ സാധ്യമാകുന്നത് എന്നുള്ള ഒരു സംശയം കുട്ടികളിൽ ബലപ്പെട്ട് വരികയാണ്. അതിനുള്ള ഉത്തരമാണ്, ആദ്യം അക്ഷയയോ മറ്റു ഓൺലൈൻ സ്ഥാപനങ്ങളോ ഇതിൻ്റെ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസികളോ ഒന്നുമല്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പോലും എളുപ്പത്തിൽ പ്ലസ് വൺ അഡ്മിഷൻ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഈ ഏകജാലക സമ്പ്രദായത്തിലെ, പിന്നെ സിംഗിൾ വിൻഡോ സമ്പ്രദായത്തിലൂടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത. എന്ന് വെച്ച് കഴിഞ്ഞാൽ, HSCAP എന്ന് പറയുന്ന വെബ്സൈറ്റ് നമ്മൾ കയറിക്കഴിഞ്ഞാൽ, സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഓപ്ഷൻ വഴി നമുക്ക് തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് അഡ്മിഷൻ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ സമയത്ത് അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റുമൊക്കെയായിട്ട്, ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം പോലും പരിഗണിക്കാതെ, അക്ഷയ സെൻ്ററുകളിലും മറ്റുമായിട്ട് വലിയ തിരക്ക് അനുഭവപ്പെടുകയും സോഷ്യൽ ഡിസ്റ്റൻസ് പോലും കീപ്പ് ചെയ്യാതെ ഈ മഹാമാരിയുടെ കാലത്ത് ഈ മഹാമാരി പടർന്നു പിടിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുകയുമാണ് ചെയ്യുക. ഇത്തരം സമയങ്ങളിൽ ഏറ്റവും ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട സാഹചര്യമായിരുന്നിട്ട് പോലും അതൊക്കെ മറികടന്നുകൊണ്ട് കുട്ടികൾക്കുള്ള ഒരു ആശങ്കയാണ് ഇതിനൊക്കെ കാരണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ആശങ്ക അകറ്റാനുള്ള ഏറ്റവും ലളിതമായ രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം, അവസാനത്തെ വിവരങ്ങൾ വരെ നിങ്ങൾ അറിയണം എന്നുള്ളതാണ് ആദ്യമായിട്ട് അറിയിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു, അക്ഷയ സെൻ്ററുകൾ വഴിയോ മറ്റു ഓൺലൈൻ സമ്പ്രദായങ്ങൾ വഴിയോ മാത്രമല്ല അഡ്മിഷൻ സാധ്യമാകുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ടും അഡ്മിഷൻ സാധ്യമാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലസ് വൺ അഡ്മിഷൻ നടക്കണമെങ്കിൽ, അത് നേടണമെങ്കിൽ നാറ്റിവിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാണ് എന്നുള്ള ഒരു വെറുതെ ഒരു സംസാരം നാടാകെ പരന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും പ്ലസ് വൺ അഡ്മിഷന് കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ നിർബന്ധമില്ല. ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം അക്ഷയ സെൻ്ററുകളിൽ ഇന്നലെയൊക്കെ വമ്പിച്ച തിരക്കാണ് അനുഭവപ്പെട്ടത്. അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇല്ല. നാറ്റിവിറ്റിയും കമ്മ്യൂണിറ്റിയും എന്താണ് എന്നുള്ളത് നിങ്ങളുടെ SSLC ബുക്കിൽ തന്നെ രേഖപ്പെടുത്തിയത് കൊണ്ട് അതിന് പ്രത്യേകം സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷൻ്റെ സമയത്തോ അപേക്ഷയുടെ സമയത്തോ ഹാജരാക്കേണ്ട ആവശ്യം ഇല്ല. എന്നാൽ CBSE സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് നാറ്റിവിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാണ് എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ എന്താണ് അഡ്മിഷൻ്റെ കൂടെ സ്കൂളിൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങളുടെ എന്താ, അത് നമ്മൾ വഴിയെ പറയുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പിന്നെ ഓരോ സ്കൂളിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിൽ മുൻകൂട്ടി പിന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് HSCAP ഗേറ്റ്വേ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ സ്കൂൾ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന, സ്കൂൾ ലിസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. സ്കൂൾ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജില്ല അടിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജില്ലയിൽ ഉള്ള എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെയും ലിസ്റ്റ് ആ വെബ്സൈറ്റിൽ വരും. അവിടെ ആ സ്കൂളിന് ഒരു കോഡ് ഉണ്ടായിരിക്കും. അതേപോലെ ആ സ്കൂളിൽ ഏതൊക്കെ സബ്ജക്റ്റ് കോമ്പിനേഷനുകളാണുള്ളത് എന്നുള്ളതിൻ്റെ നമ്പർ ഉണ്ടായിരിക്കും. അപ്പം സ്കൂൾ കോഡ്, ആദ്യത്തെ കോളത്തിൽ സ്കൂൾ കോഡ് ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സാധ്യമാകുന്ന, നിങ്ങൾക്ക് പ്ലസ് വൺ അഡ്മിഷൻ നേടാൻ സാധ്യമാകുന്ന സ്കൂളുകളുടെ ഒരു ലിസ്റ്റ്, ഒരു റഫ് ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ വലിയ ജില്ല, മലപ്പുറം ജില്ല അല്ലെങ്കിൽ കോഴിക്കോട് ജില്ല അല്ലെങ്കിൽ കണ്ണൂർ ജില്ല, ഇത്തരത്തിലൊരു ജില്ലയിലെ മുഴുവൻ സ്കൂളുകളുടെയും ലിസ്റ്റ് നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ സമീപത്തുള്ള സ്കൂളുകളെ നിങ്ങൾക്കതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഈ സ്കൂളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന സ്കൂളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും ആ സ്കൂളുകളുടെ
കോഡ് സ്കൂൾ കോഡ് അത് എഴുതി വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ആ സ്കൂളുകളിലുള്ള സബ്ജക്റ്റ് കോമ്പിനേഷനുകളാണ് ശ്രദ്ധിക്കേണ്ടത്. സബ്ജക്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻ ഏതാണ് എന്നുള്ളത് അവിടെ തന്നെ ആ വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓരോ നമ്പറും ഓരോ കോഡ് നമ്പറും ആ കോഡ് നമ്പർ പ്രകാരം ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എന്നുള്ളത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുപ്രകാരം സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് സ്ട്രീമുകളിലായിട്ട് നിരവധി കോഴ്സുകളുണ്ട്. പക്ഷേ ഈ കോഴ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന സ്കൂളുകളിൽ അവൈലബിൾ ആയിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ സ്കൂളുകളും കോമ്പിനേഷനും തിരഞ്ഞെടുക്കുന്ന സമയത്ത് വ്യക്തമായ സൂക്ഷ്മതയോടു കൂടിയായിരിക്കണം ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഓപ്ഷൻ ഒന്ന് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഒന്ന് എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ ഓപ്ഷനാണ്, ഒന്ന് മുതൽ അഞ്ച് വരെ സയൻസ് ഓപ്ഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒന്ന് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ പഠിക്കേണ്ട ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളും രണ്ട് ഒരു ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ രണ്ട് ലാംഗ്വേജുകളുമാണ്. എന്നാൽ മറ്റുള്ള പിന്നെ സയൻസ് വിഷയങ്ങളിൽ ഇതിലുള്ള ബയോളജി വിഷയങ്ങൾക്ക് മാറ്റം വന്നിട്ട് മറ്റുള്ള വിഷയങ്ങളായിരിക്കാം. ഒരു ഉദാഹരണമായിട്ട് അഞ്ച് എന്നുള്ള ഓപ്ഷൻ വരുമ്പം അഞ്ചാമത്തെ ഓപ്ഷനിൽ വരുന്നത് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ് വരെ ഏറെക്കുറെ സ്കൂളുകളിലൊക്കെ അതും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സ്ട്രീമുള്ളത് ഹ്യൂമാനിറ്റീസിനാണ്. ഹ്യൂമാനിറ്റീസിൽ പലവിധ വെറൈറ്റി കോമ്പിനേഷനുകളുണ്ട്. അതേപോലെ കൊമേഴ്സിലും കുറച്ചൊക്കെ കോമ്പിനേഷനുകളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ കോമ്പിനേഷനുകൾക്ക് അനുസൃതമായ നമ്പർ നോക്കുകയും ഈ സ്കൂളുകളിൽ ഏതൊക്കെ കോമ്പിനേഷൻ ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ആ കോമ്പിനേഷനുകളിലെ വിഷയങ്ങൾ ഏതാണ് എന്നുള്ളത് ഈ ലിസ്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കുകയും ആ ലിസ്റ്റ് പ്രകാരം കോമ്പിനേഷൻ്റെ നമ്പറുകൾ ആദ്യമേ സെലക്ട് ചെയ്ത് റഫായിട്ട് ഞാൻ പറഞ്ഞ പോലെ എഴുതി വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു അതീവ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പ്രൊസീജിയറൊക്കെ. റഫായിട്ട് എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു റഫായിട്ട് ഇത് എഴുതി വെക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ പ്രയോറിറ്റി കൊടുക്കണം, സ്കൂളുകൾക്ക് എങ്ങനെ പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ് ഇനി സംസാരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ അഡ്മിഷൻ നേടാൻ ഏറെ ആഗ്രഹിക്കുന്ന സ്കൂളുകളെ നമ്മൾ ആദ്യത്തെ ഓപ്ഷനായിട്ട് തന്നെ സെലക്ട് ചെയ്യണം. നമ്മൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കോമ്പിനേഷനുകളും ആദ്യത്തെ കോമ്പിനേഷനായി തന്നെ നമ്മൾ കൊടുക്കണം. നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന സ്കൂളും ആ സ്കൂളിൻ്റെ കോഡും, ആ സ്കൂളിൽ നിങ്ങൾ ഏത് കോമ്പിനേഷനാണ് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കോമ്പിനേഷനുമായിരിക്കണം നിങ്ങൾ ആദ്യം കൊടുക്കുന്നത്. നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്കൂളുകളായിരിക്കണം മുകളിൽ ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് താഴ്ന്ന പ്രയോറിറ്റി താഴേക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു 15 സ്കൂളിനുള്ള ഓപ്ഷൻ, 15 സ്കൂളിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ പിന്നെ അപ്ലിക്കേഷനിൽ കൊടുത്തു എങ്കിൽ, നിങ്ങൾക്കൊരു 10-ാമത്തെ സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയത് എങ്കിൽ, ഈ 10-ാമത്തെ സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയെങ്കിൽ ഈ 1 മുതൽ 9 വരെയുള്ള സ്കൂളുകളിൽ അവസരം കിട്ടിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത, നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വലിയ സ്കൂളുകളിലൊന്നും കിട്ടില്ല എന്ന് തോന്നിയിട്ട് നിങ്ങൾ പിന്നെ വലിയ താല്പര്യമില്ലാത്തൊരു സ്കൂളാണ് നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തത്, ആ ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ താല്പര്യമുള്ള സ്കൂളുകളിൽ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് മാറ്റാൻ സാധിക്കില്ല. ഹയർ ഓപ്ഷനിലേക്ക് മാറാൻ കഴിയുള്ളൂ, ലോവർ ഓപ്ഷനിലേക്ക് മാറാൻ കഴിയില്ല എന്നുള്ളതാണ്. ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന നമ്പറിൻ്റെ മുകളിലുള്ള നമ്പറുകളിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറാം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 10-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 1 മുതൽ 9 വരെ ഉള്ള ഓപ്ഷൻ സ്കൂളുകളിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറാൻ സാധിക്കും. എന്നാൽ 10-ാമത് കൊടുത്താൽ 11 മുതൽ 15 വരെയുള്ള സ്കൂളുകളിലേക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് മാറാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് അവിടെ നിങ്ങൾ സൂക്ഷ്മത പുലർത്തൽ ഏറ്റവും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇത് നിങ്ങൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ, നിങ്ങൾക്ക് സിംഗിൾ വിൻഡോ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അതിൽ അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് അടിച്ചു കൊടുക്കുന്നതോടുകൂടി ഏറെക്കുറെ ഡീറ്റെയിൽസുകളൊക്കെ അതിൽ ഡിഫോൾട്ടായിട്ട് നിങ്ങളുടെ ഈ വിൻഡോയിൽ ഓപ്പണാവും. നിങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ. അതിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം ആധാർ നമ്പറാണ്. ആധാർ നമ്പർ വളരെ കറക്റ്റ് സൂക്ഷ്മതയോടുകൂടി ആധാർ നമ്പർ നിങ്ങൾ രേഖപ്പെടുത്തണം. അതേപോലെ ഫോൺ നമ്പർ രേഖപ്പെടുത്തണം. ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഫോൺ നമ്പർ, നിങ്ങൾക്ക് വിളിച്ചാൽ ലഭിക്കുന്ന, മെസ്സേജ് വരുന്ന ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഫോൺ നമ്പർ നിങ്ങളതിൽ കൊടുക്കണം. ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്, ഇമെയിൽ ID നിർബന്ധമില്ല, ഓപ്ഷനിലാണ്, കൊടുക്കണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ സ്കൂളിൻ്റെ ഓപ്ഷനുകൾ കൊടുക്കുന്ന സ്ഥലത്താണ് പിന്നെ നമ്മളത് എഡിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. സ്കൂൾ കോഡും സ്കൂൾ ഓപ്ഷനും ഒരിക്കലും സ്കൂളിൻ്റെ പേരുകളല്ല നമ്മളതിൽ കൊടുക്കേണ്ടത്. ഓരോ സ്കൂളിനും ഓരോ നിശ്ചിത കോഡുകളുണ്ട്. ആ കോഡുകളും അതിലുള്ള സബ്ജക്റ്റ് കോമ്പിനേഷനും കോഡുകളുണ്ട്. ആ കോഡുകളുമാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ അപ്ലിക്കേഷൻ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമ്മ്യൂണിറ്റി
എഴുതുന്ന സമയത്ത് ഒ ബി സി ഒ ഐ സി അങ്ങനത്തെ സംഗതികളൊക്കെ എഴുതുന്ന സമയത്ത് ഏറ്റവും അതീവ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഹിന്ദു വിഭാഗത്തിൽ നിരവധി കാസ്റ്റുകളുള്ളതുകൊണ്ട് ഒ ബി സി ഒ ഐ സിക്ക് പുറമെയും പല കാറ്റഗറികൾ അതിൽ വരുന്നുണ്ട്. അത് ആ കാറ്റഗറി ഏതാണ് എന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ അത് തെറ്റുവരുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇവിടെ ഈ പിന്നെ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇ ടി ബി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇ ടി ബി ഈഴവ തീയ ബില്ലാര എന്ന് പറയുന്ന ഒരു വിഭാഗം, അതാണ് ഈഴവ വിഭാഗത്തിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അതീവ സൂക്ഷ്മതയോട് കൂടിയായിരിക്കണം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് കൂടിയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ബോണസ് പോയിൻ്റുകളാണ്. ബോണസ് പോയിൻ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളണം. കേരള സിലബസിൽ എസ് എസ് എൽ സി എക്സാം എഴുതിയ ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 3 പോയിൻ്റാണ് ബോണസായിട്ട് ലഭിക്കുന്നത്. കേരള സിലബസിൽ എസ് എസ് എൽ സി എക്സാം എഴുതിയ ആളാണെങ്കിൽ 3 പോയിൻ്റ് ബോണസായിട്ട് ലഭിക്കും. നിങ്ങൾ പഠിച്ച അതേ സ്കൂളിലാണ് നിങ്ങൾ ഹയർ സെക്കൻഡറിക്ക് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 പോയിൻ്റ് ബോണസായിട്ട് ലഭിക്കും. 2 പോയിൻ്റ് ബോണസായിട്ട് ലഭിക്കും. നിങ്ങളുടെ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഏതെങ്കിലുമാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ അതിനും നിങ്ങൾക്ക് 2 പോയിൻ്റ് ബോണസായിട്ട് ലഭിക്കുന്നതാണ്. എന്നാൽ ചില പഞ്ചായത്തുകളിൽ ഹയർ സെക്കൻഡറി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളോ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളോ ഇല്ലാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ തൊട്ടടുത്ത നിങ്ങളുടെ സെയിം താലൂക്കിൽ തന്നെയുള്ള തൊട്ടടുത്ത പഞ്ചായത്തുകളിലുള്ള സ്കൂളുകളിലെ നിങ്ങൾ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് 2 ബോണസ് പോയിൻ്റ് ലഭിക്കും. നിങ്ങൾ നിങ്ങളുടെ താലൂക്കിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള സ്കൂളുകളിലാണ് അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കുന്നതെങ്കിൽ അവിടെയും നിങ്ങൾക്ക് 1 പോയിൻ്റ് ബോണസായിട്ട് ലഭിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ എൻ സി സി 75% അറ്റൻഡൻസോടുകൂടി എൻ സി സിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ബോണസ് പോയിൻ്റ് അവിടെ ലഭിക്കും. പിന്നെ സ്വിമ്മിങ്, ഏറെക്കുറെ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് പഞ്ചായത്തിൽ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന്, പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് സ്വിമ്മിങ്ങിൻ്റെ നീന്തലിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുക. ഈ നീന്തൽ സർട്ടിഫിക്കറ്റ് 2 ബോണസ് പോയിൻ്റ് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അതേപോലെ ജവാന്മാർ, നമ്മുടെ കൃത്യനിർവഹണത്തിനിടയിൽ മരണപ്പെട്ട ജവാന്മാരുടെ മക്കളുണ്ടെങ്കിൽ അവർക്ക് 5 ബോണസ് പോയിൻ്റ് ലഭിക്കും. അതൊക്കെ ആ ഓപ്ഷനൊക്കെ അത്തരം ആളുകളുണ്ടെങ്കിൽ ആ പിന്നെ ഓപ്ഷനൊക്കെ അതിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എക്സ് സർവീസ്മെൻ, അതായത് ആർമിയിൽ നിന്നോ എയർഫോഴ്സിൽ നിന്നോ നേവിയിൽ നിന്നോ റിട്ടയർഡ് ആയിട്ടുള്ള എക്സ് സർവീസ്മാൻ്റെ മക്കൾക്ക് 3 ബോണസ് പോയിൻ്റ് ലഭിക്കുന്നതാണ്. ഇത്രയുമാണ് ബോണസായിട്ട് ലഭിക്കുന്ന. പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ് രാഷ്ട്രപതിയുടെ പിന്നെ മെഡൽ നേടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനത്തെ സംഗതികളിലൊക്കെ ബോണസ് പോയിൻ്റ് ലഭിക്കുന്നുള്ളൂ. പിന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ നിരവധി ക്ലബ്ബുകളിൽ അംഗമായിട്ടുള്ള ആളുകളുണ്ടാവും. നിരവധി ക്ലബ്ബുകൾ, സോഷ്യൽ ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, ഐ ടി ക്ലബ്ബ്, ഇംഗ്ലീഷ് ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ്, ഇങ്ങനെ നിരവധി ക്ലബ്ബുകളിൽ അംഗമായിട്ടുള്ള ആളുകളുണ്ടാവും. ആ ക്ലബ്ബുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് അവിടെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അപ്ലിക്കേഷനിൽ ചോദിക്കുന്നുണ്ട്, ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ ക്ലബ്ബുകൾക്കൊന്നും തന്നെ ബോണസ് പോയിൻ്റുകളില്ല. ബോണസ് പോയിൻ്റുകളില്ല. നിങ്ങൾ ഈ ക്ലബ്ബുകളിൽ ഏതെങ്കിലും അംഗമാണ് എന്നുള്ളത് നിങ്ങൾ ഈ അപേക്ഷയുടെ സമയത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏത് ക്ലബ്ബാണോ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആ ക്ലബ്ബിൻ്റെ സർട്ടിഫിക്കറ്റ്, സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ എച്ച് എമ്മിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത്, അതായത് ഈ പ്രിൻ്റ് സ്കൂളിൽ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ അതിൻ്റെ കോപ്പി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ എന്തിനാണ് ബോണസ് പോയിൻ്റ് ഇല്ലാതെ എന്തിനാണ് ഈ ക്ലബ്ബുകളുടെ സർട്ടിഫിക്കറ്റും ഒക്കെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്ന സമയത്ത്, നമ്മുടെ അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാർക്കുകൾ, വെയിറ്റേജ് ഒരേപോലെ വരുന്ന ആളുകളുണ്ടാവും. ചില സമയങ്ങളിൽ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഒരേപോലെ വെയിറ്റേജ് വരുന്ന ആളുകളുണ്ടാവും. ഇത്തരം സാധനങ്ങൾ നമ്മൾ ടൈ ബ്രേക്കർ ചെയ്യുന്നത് പോലെ ഒരേപോലെ പോയിൻ്റ് വരുന്ന ആളുകൾ അങ്ങനെ വന്നാൽ മാത്രമാണ് നിങ്ങളുടെ ഈ ക്ലബ്ബുകളുടെ സർട്ടിഫിക്കറ്റുകൾ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റേജ് കൂടുക. അപ്പം ഇത് കൊടുക്കുക എന്ന് പറഞ്ഞതൊരാവശ്യമാണ്. നിങ്ങളുടെ അതേ ബോണസ് പോയിൻ്റ് ലഭിക്കുന്ന മറ്റുള്ള ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ അവിടെ നിങ്ങളുടെ അഡ്മിഷനെ അത് സാധൂകരിക്കുക, അത് തീർച്ചയായിട്ടും അത് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലബ്ബുകളിൽ അംഗമായിരുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലബ്ബുകൾ അതിൽ ടിക്ക് ചെയ്താൽ മാത്രം പോരാ, അതാത് ക്ലബ്ബുകളുടെ സർട്ടിഫിക്കറ്റുകൾ ഹെഡ് മാസ്റ്റർ മുഖേന ഒപ്പിട്ടിട്ട് ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികൾ നിങ്ങൾ ഈ പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുകയും പിന്നെ അഡ്മിഷൻ്റെ സമയത്ത് അത് സബ്മിറ്റ് ചെയ്യുകയും വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ അഡ്മിഷനൊക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഓൺലൈനിൽ ഇതിൻ്റെ പ്രൊസീജിയറുകളൊക്കെ നമ്മൾ നടത്തി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ നമുക്ക് നമ്മുടെ ഈ അപ്ലിക്കേഷനിൽ തെറ്റുകളുണ്ടോ എന്നുള്ളത് നോക്കാനും തിരുത്താനും ഒരു അവസരമുണ്ട്.
അതായത് ഇതേ സൈറ്റിൽ നിങ്ങൾ അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതേ സൈറ്റിൽ തന്നെ വ്യൂ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഈ വ്യൂ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ SLC രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അപേക്ഷ നിങ്ങൾക്ക് കാണാം. അതിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾക്കത് കാണാം. പക്ഷേ അതിൽ തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ തെറ്റ് നിങ്ങൾക്ക് തിരുത്താനുള്ള ഒരു അവസരമെന്ന് പറഞ്ഞാൽ സ്കൂളിൽ വെച്ച് ഇതിൻ്റെ ഒരു വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾ കൊടുത്ത പ്രിൻറ്റും നിങ്ങളുടെ ഓൺലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്തുള്ള സംഗതിയും തമ്മിലുള്ള വെരിഫിക്കേഷൻ നിങ്ങൾ ഏത് സ്കൂളിലാണോ കൊടുത്തത് അവിടെ നടക്കുന്നത്. ആ വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് സ്കൂൾ അധികൃതർക്ക് അത് തിരുത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും തെറ്റുകൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വെള്ള പേപ്പറിൽ ആ തെറ്റ് വ്യക്തമായിട്ട് എഴുതി സ്കൂൾ പ്രിൻസിപ്പാളിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. സ്കൂൾ പ്രിൻസിപ്പാളിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഈ തെറ്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ അപേക്ഷ സബ്മിറ്റ് ചെയ്താൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ഈ പ്രിൻ്റ് ഔട്ടിൻ്റെ കൂടെ ഈ നീന്തൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ ബോണസ് പോയിൻറ്റുകൾ നേടാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, ഇപ്പോൾ എക്സ് സർവീസ് മാൻ, അതേപോലെ മരണപ്പെട്ട ജവാന്മാർ, NCC ഇതേപോലത്തെ സർട്ടിഫിക്കറ്റുകളിൽ അത്, ആധാറിൻ്റെ ഒരു കോപ്പി, അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ക്ലബ്ബുകളുടെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത്, അതിൻ്റെ കോപ്പി, ഇത്രയും വെച്ച് സ്കൂളിൽ കൊടുക്കുക. ഏത് സ്കൂളിലാണ് കൊടുക്കുക, നിങ്ങൾ ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള എത്ര സ്കൂൾ കൊടുത്തിട്ടുണ്ടോ അതിൽ ഏത് സ്കൂളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോയി കൊടുക്കാം. ആദ്യ ഓപ്ഷനിൽ കൊടുത്ത സ്കൂളിൽ തന്നെ കൊടുക്കണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. ഏത് സ്കൂളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് തെറ്റ് തിരുത്തേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് സ്കൂളിലാണോ ഈ അപ്ലിക്കേഷൻ കൊടുത്തത് ആ സ്കൂളിൽ തന്നെയാണ് തെറ്റ് തിരുത്താനുള്ള നേരത്തെ പറഞ്ഞ വെള്ള പേപ്പറിൽ എഴുതിയിട്ട് കൊടുക്കേണ്ടതും അതേ സ്ഥലത്ത് തന്നെയാണ്, അതേ സ്കൂളിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. പിന്നെ നമ്മുടെ ആദ്യം വരുന്ന ഒരു ട്രയൽ അലോട്ട്മെൻറ്റാണ്. നമുക്കറിയാം, കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റാണ്. ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ സ്കൂൾ ഓപ്ഷൻ മാറ്റിക്കൊടുക്കാം, അല്ലെ സ്കൂളിന് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ സബ്ജക്റ്റ് കോമ്പിനേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിക്കൊടുക്കാനും സാധിക്കും. ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് അങ്ങനെയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങൾ അതിപ്രധാനമായ വിവരങ്ങളാണ്. ഇനി ഇത് ചെയ്യേണ്ടത്, ഇതിലെ അവസാന നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും കുട്ടികൾ ഈ പ്രിൻ്റ് ഔട്ടുമായിട്ട് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. നേരത്തെ കഴിഞ്ഞ വർഷം വരെ ചെയ്തിരുന്നത് ഈ പ്രിൻ്റ് ഔട്ട് സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഒരു അക്നോളജ്മെൻറ്റ് ഒരു ഷീട്ട് സ്കൂളിൽ നിന്ന് കുട്ടി കൈപ്പറ്റിയിട്ടായിരുന്നു തിരിച്ചു പോന്നിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം അതിന് ചെറിയൊരു മാറ്റമുണ്ട്. ഈ കാണുന്ന ഈ പ്രിൻ്റ് ഔട്ട്, അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം കുട്ടിയുടെ രക്ഷിതാക്കൾ കുട്ടികൾ സ്കൂളിൽ എത്താൻ പാടില്ല എന്നുള്ളതാണ് ഈ വർഷത്തെ കർശനമായ സർക്കാരിൻ്റെ നിർദ്ദേശം. കാരണം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം പ്രമാണിച്ച് കുട്ടികൾ സ്കൂളുകളിലേക്ക് വരേണ്ടതില്ല, വരാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണുള്ളത്. അതേസമയം ഇത് രക്ഷിതാക്കൾ വഴി സ്കൂളിലെത്തിക്കുകയും സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള ബോക്സിൽ ഈ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നിക്ഷേപിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഒരിക്കലും അത് സ്വീകരിക്കാൻ അവിടെ മറ്റുള്ള ആളുകൾ ഉണ്ടായിരിക്കില്ല. അതിൻ്റെ അക്നോളജ്മെൻറ്റ് നിങ്ങൾ കൈപ്പറ്റേണ്ടതും ഇല്ല. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു അക്നോളജ്മെൻറ്റ് കൈപ്പറ്റിയിട്ടായിരുന്നു വന്ന്, എന്നാൽ ഈ വർഷം അത് ചെയ്യേണ്ടതില്ല. അവിടെ നിക്ഷേപി അവിടെ ബോക്സിൽ അവിടെ വെച്ചിട്ടുള്ള ബോക്സിൽ നിങ്ങളുടെ ഈ പിന്നെ അപേക്ഷ അവിടെ നിക്ഷേപിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോരാവുന്നതാണ്. അതിൻ്റെ പ്രൊസീജിയറുകളൊക്കെ സ്കൂൾ അധികൃതർ ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ തെറ്റിദ്ധാരണാപരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പിറകെ ഓടി ഈ സമയം ഈ മഹാമാരിയുടെ കാലത്ത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാതിരിക്കുക, വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യുക. നാട്ടിൽ ചെയ്യാൻ കഴിയുന്ന സന്നദ്ധ സംഘടനകളോ മറ്റ് സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ അവരെ സമീപിച്ചുകൊണ്ട്, സൗജന്യമായിട്ട് ചെയ്തു തരുന്നവരുണ്ടെങ്കിൽ അവരെ സമീപിച്ചുകൊണ്ട് വളരെ ലളിതമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയേണ്ടത്. പിന്നെ നിങ്ങൾ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം, ഏത് സ്കൂൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടം മറ്റുള്ളവർക്ക് വകവെച്ച് കൊടുക്കരുത്. കുട്ടികൾ അവർക്കിഷ്ടപ്പെട്ട സ്കൂളുകൾ തിരഞ്ഞെടുക്കട്ടെ, അവർക്കിഷ്ടപ്പെട്ട ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കട്ടെ. ആ ഉന്നത പഠന സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതും സ്കൂൾ തിരഞ്ഞെടുക്കുന്നതും എല്ലാം. അതിലൊന്നും കൂടുതൽ പുറമേ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കാതെ നിങ്ങൾ വീട്ടിൽ ആലോചിച്ച് കുട്ടികളും രക്ഷിതാക്കളും മാത്രം ആലോചിച്ചിട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുത്തിട്ട് വേണം, നല്ലപോലെ ആലോചിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, 24-ാം തീയതി സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ കൊടുക്കണം എന്നുള്ള വാശി ആരും കാണിക്കേണ്ടതില്ല. കാരണം ഇതിന് അവസാന ഡേറ്റ് വരുന്ന ആ ദിവസം വരെ നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങൾ ആദ്യം കൊടുക്കുന്ന ആൾക്കും ഒരു പ്രയോറിറ്റിയും ഇല്ല. ആദ്യം കൊടുക്കുന്ന ആൾ അവസാനം കൊടുക്കുന്ന ആളോ എന്ന പ്രയോറിറ്റി ഒന്നും ഈ അപ്ലിക്കേഷൻ്റെ സമയത്തില്ല. നിങ്ങൾക്ക് സാവധാനം വലിയ തിരക്കില്ലാത്ത രൂപത്തിൽ ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. തുടക്കത്തിലെ ദിവസം തന്നെ ചിലപ്പോൾ എല്ലാവരും കൂടി ഇതിന്
പിന്നെ ഈ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി തിരക്കുമ്പം ചിലപ്പോൾ സൈറ്റ് ഹാങ് ആവാനൊക്കെ സാധ്യതയുണ്ട്. സാവകാശം ഈ വിവരങ്ങളൊക്കെ ഒരു വെള്ള പേപ്പറിൽ എഴുതി വെച്ചതിന് ശേഷം ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് സാവധാനം അപ്ലോഡ് ചെയ്യുകയായിരിക്കും നല്ലത് എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. ഏതായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആവട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ അഡ്മിഷൻ നേടാനും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ എടുത്ത് പഠിക്കാനും അതിലൂടെ ഉന്നതമായ വിജയം നേടാനും ജീവിതത്തിൽ വലിയ പ്രതീക്ഷയോടു കൂടിയുള്ള വിജയങ്ങൾ കൈവരിക്കാനും സാധിക്കട്ടെ എന്നുള്ളത് കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം, നന്ദി.